നമസ്കാരം. ഒരു അടിപൊളി സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയ സർവേ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരം പിടിക്കുമെന്നാണ് സർവേ പറയുന്നത്. ആർക്കെങ്കിലും കേട്ടാൽ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തമാശയായിട്ട് തള്ളിക്കളയരുത്, ഒരു വാർത്ത തന്നെയാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ സർവേ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഏകദേശം ഇനി വിരലിലെണ്ണാവുന്ന ദിവസം, കൃത്യമായി പറഞ്ഞാൽ 6 ദിവസം മാത്രം അവശേഷിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ടീം ഒരു സർവേ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ 78 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്നാലും 6 സീറ്റേ അധികം പറഞ്ഞുള്ളൂ, കേവല ഭൂരിപക്ഷത്തിനേക്കാളും 6 സീറ്റ് കൂടെ നേടിയേ വരുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. 100 സീറ്റ് പിടിക്കുമെന്ന് പറയാത്തത് വലിയ കാര്യമായി എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല ജില്ലകളിലും വലിയ അട്ടിമറി നടക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയ സർവേ പറയുന്നത്. ഇത് എവിടെ പോയാണ് സർവേ നടത്തിയെന്നാണ് അറിയാൻ വയ്യാത്തത്. രാഹുൽ ഗാന്ധിക്ക് കേരളം നേരെ ചൊവ്വേ അറിഞ്ഞൂടാ. ഈ രാഹുൽ ഗാന്ധി അയച്ച ടീം ഇത് എവിടെ പോയാണ് സർവേ നടത്തിയെന്ന് ചോദിച്ചാൽ അതിന് ഇനി ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സകലമാന സർവേകളും UDFനെ വെന്റിലേറ്ററിൽ കിടത്തിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടീം ഒരു സർവേയുമായിട്ട് വന്നിരിക്കുന്നത്. അത് പല മേഖലകളിലും അട്ടിമറിയാണ് പറയുന്നത്. അട്ടിമറി നടത്തുമെന്ന് പറയുന്ന ജില്ലകൾ ആലപ്പുഴ, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് വമ്പൻ അട്ടിമറി നടത്തുമെന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിറങ്ങി ഈ പ്രചരണ കോലാഹലങ്ങൾ നടത്തിയാൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി കൂടി നടത്തിയാൽ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നതെങ്കിൽ, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് പല തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയി. ഇപ്പോ കേരളത്തോടൊപ്പം തന്നെ പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി ആ വഴി നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആസാം ആയിക്കോട്ടെ, പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ഈ മേഖലകളിലൊന്നും രാഹുൽ ഗാന്ധി പോയി തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ആകുമ്പോൾ കുറച്ച് നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ടു നടക്കാനെങ്കിലും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ പ്രചരണം നടത്തുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത കൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ ഈ സൈക്കോളജിക്കൽ മൂവ് അതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മൊത്തത്തിൽ മാനസികമായി തകർന്നു നിൽക്കുകയാണ്. 2 ദിവസം ആയില്ല ഏഷ്യനെറ്റിന്റെയും 24ന്റെയും സർവേ വന്നിട്ട് രമേശ് ചെന്നിത്തല കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന നേതാവായിട്ടാണ് സർവേ ഫലം പുറത്തു വന്നത്. അതായത് കെ സുരേന്ദ്രന്റെ തൊട്ടുമുമ്പ് 10% കെ സുരേന്ദ്രനാണെങ്കിൽ 11% രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി. ആ നിലയ്ക്കാണ് ചെന്നിത്തലയുടെ ജനസ്വാധീനം പല സർവേകളിലും പുറത്തു വന്നത്. ഇപ്പോ എല്ലാം കൊണ്ട് സർവേ തടയണമെന്ന് ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ പരാതിയായിട്ട് ചെന്നിത്തല പോയതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് സർവേകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. എന്നിരുന്നാലും മാധ്യമങ്ങളിൽ ചിലത് ഇത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ UDFനാണെങ്കിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഒരുവിധം എവിടെയെങ്കിലൊക്കെ കെട്ടിപ്പടുത്തുകൊണ്ട് വരുന്ന സന്ദർഭത്തിലാണ് ദേ വരുന്ന സർവേ. UDFന്റെ കട്ടപ്പുകയാണ്, തുടർഭരണ ഉറപ്പാണ്. ചെന്നിത്തല അതുവരെ കെട്ടിപ്പൊക്കിയ സ്വപ്നമെല്ലാം വീണുടയുന്നൊരവസ്ഥ. എങ്ങനെയും രാത്രി കിടന്ന ഉറക്കം വരാത്തൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു സർവേ ആയിട്ട് പുറത്തു വന്നതെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടട്ടെ, നല്ല ഉറക്കമെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഈ സർവേ കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിചാരിച്ചാൽ പലയിടങ്ങളിലും വമ്പൻ അട്ടിമറി നടക്കുമെന്നാണ് പറയുന്നത്. കോഴിക്കോട് നോർത്തിൽ അഭിജിത്ത് ജയിച്ചു വരും. വയനാടാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയും. കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുണ്ടറയും കൊല്ലവും ഒപ്പം കരുനാഗപ്പള്ളിയും പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ. ഈ വിലയിരുത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രമുഖർ നിൽക്കുന്ന മണ്ഡലങ്ങൾ ജയിക്കുമെന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണ മത്സരിക്കുന്ന കൊല്ലം ജില്ല, കുണ്ടറയിൽ വിഷ്ണുനാഥ് മത്സരിക്കുന്നു, കരുനാഗപ്പള്ളി നോക്കുകയാണെങ്കിൽ CR മഹേഷ്. ഈ 3 പ്രമുഖ നേതാക്കന്മാർ നിൽക്കുന്നതുകൊണ്ട് അവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടതാണ്. വിഷ്ണുനാഥിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജനസേവനം കൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കില്ല. അവിടുത്തെ 2 ടേൺ MLA ആയിരുന്നു. ഇനി അവിടെ നിന്നാൽ കച്ചി തൊടുവില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോയത്. അങ്ങനെയാണ് കുണ്ടറയിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് പോലും താല്പര്യമില്ലാതെ അവിടെ നിർത്തിയത്. അവിടെ ഇപ്പൊ ജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം EMCC യുടെ ഒരു കരാറുമായി ബന്ധപ്പെട്ട വിവാദം കുണ്ടറയിൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടുവരേണ്ടതാണ്. പിന്നെ ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലയിൽ ജയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതൊക്കെ കോൺഗ്രസിന്റെ വിലയിരുത്തലാണ്. ഏത് തരത്തിലാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അത് പ്രാവർത്തികമാകുക എന്ന് നോക്കിക്കളേണ്ടതാണ്. അതായത് കഴിഞ്ഞ തവണ വൈറ്റ് വാഷ് ആയിരുന്നു. 11 സീറ്റിൽ 11 പിടിച്ചാണ് ഇടതുപക്ഷം കൊല്ലം ജില്ലയിൽ അപ്രമാദിത്വം കാണിച്ചത്. ഇത് പോരാഞ്ഞിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നേമത്തെ അവസ്ഥയെക്കുറിച്ചൊന്നും സർവേയിൽ പറയുന്നില്ല.
ചില കേന്ദ്രങ്ങളിൽ ചില പ്രമുഖ സ്ഥാനാർത്ഥികൾ, അതായത് വയനാട് എടുത്താൽ ടി സിദ്ദിഖാണ്, അതായത് പ്രമുഖ പേരാണ്, അദ്ദേഹം ജയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിലെ പ്രമുഖർ മത്സരിക്കാൻ നിൽക്കുന്ന മണ്ഡലങ്ങളെല്ലാം ജയിച്ചു കയറും. എറണാകുളം ഒക്കെ എ പ്ലസ് കാറ്റഗറിയിലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ അതേ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ 12 സീറ്റ് പിടിക്കാൻ പറ്റും. ഈ രീതിയിലെല്ലാം ഒരു സമാശ്വാസമായി ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു സ്വപ്നവും കൂടി രാഹുൽ ഗാന്ധി ഈ സർവേയിലൂടെ കൊടുത്തപ്പോ അദ്ദേഹത്തിന് ഒരു പ്രാണവായു കിട്ടിയെന്ന് പറഞ്ഞ അവസ്ഥയായി. കുറച്ചു ദിവസമെങ്കിലൊക്കെ സ്വപ്നം കാണണ്ട. ഇനിയിപ്പോ 6-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ മെയ് 2-നാണ് ഈ പെട്ടി പൊട്ടിക്കുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിനം വരുന്നത്. അത്രയും ദിവസമെങ്കിലും ചെന്നിത്തലയ്ക്ക് സ്വപ്നം കാണാൻ രാഹുൽ ഗാന്ധിയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സർവേ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മനസ്സ് മടുത്തുപോയ കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇറക്കിയ ഈ ഒരു സൈക്കോളജിക്കൽ മൂവ് ഒരുപക്ഷെ ചെന്നിത്തലയ്ക്കൊക്കെ വീണ്ടും ഒരു ഊർജം പകരും. അതായത് മുഖ്യമന്ത്രിയാകാമല്ലോ, രാഹുൽ ഗാന്ധി നടത്തിയ സർവേ ആണല്ലോ, അപ്പോ അതീ പറഞ്ഞെങ്കിൽ ഞാൻ ആകുമെന്ന് ചെന്നിത്തല സ്വപ്നം കാണുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും ഈ സന്ദർഭത്തിലെങ്കിലും കേരളത്തിൽ പുറത്തു വന്ന 14 സർവേകളിൽ 13 ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. അതിൽ 1 നേരത്തെ ഹൈക്കമാൻഡ് നടത്തിയ സർവേയിൽ തന്നെ ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ടായി. ഇപ്പോ 2-ാമത്തെ സർവേ നടത്തിയത് ഏറ്റവും ഒടുവിലെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പറയുന്നതൊക്കെ ഇനി ജനങ്ങളുടെ കയ്യിലേക്ക് വിടുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടുത്തെ സർവേകൾ കണ്ട് ആകെ മനമെടുത്തിരുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ അവർക്കൊരു ജീവവായു കൊടുക്കാൻ രാഹുൽ ഗാന്ധി കാണിച്ച ഈ മനസ്സിനെ വലിയ മനസ്സായിട്ട് കാണിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. ഇതിനേക്കാൾ വലിയൊരു ഊർജം അദ്ദേഹത്തിന് ഇനി പാർട്ടി അണികൾക്കോ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കൊടുക്കാൻ മറ്റൊരു വഴിയുമില്ല. അദ്ദേഹം ഏതെങ്കിലും വഴിയിലൂടെ ഒരു സർവേ തട്ടിക്കൂട്ടി ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്ത ആ പരിപാടിയെ നിറഞ്ഞ് അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്.